ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ മികച്ച നടിമാരിൽ ഒരാളാണ് മാധവി. തന്റെ അഭിനയ ജീവിതത്തിൽ തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ചിത്രങ്ങൾക്ക് പുറമെ ഹിന്ദി, ബംഗാളി, ഒറിയ ചിത്രങ്ങളിലും മാധവി അഭിനയിച്ചിട്ടുണ്ട്. 1976 പുറത്തിറങ്ങിയ തുറുപ്പ് പടമര എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് മാധവി ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധയാകുന്നത്. തുടർന്ന് പ്രശസ്ത സംവിധായകൻ കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത മനോചരിത്ര എന്ന തെലുങ്ക് ചിത്രത്തിൽ സഹനടിയുടെ വേഷത്തിലേക്ക് മാധവി തിരഞ്ഞെടുത്തു. 1981 ഈ ചിത്രം ഏക് ദുജെ കേ ലിയേ എന്ന പേരിൽ ഹിന്ദിയിൽ പുനർനിർമ്മിച്ചപ്പോഴും മാധവി തന്നെയായിരുന്നു അഭിനയിച്ചത്. മാധവിയുടെ അഭിനയം ഹിന്ദി ചലച്ചിത്ര മേഖലയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഇതിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ഫിലിംഫെയർ പുരസ്കാരം ലഭിക്കുകയും ചെയ്തിരുന്നു. മലയാളത്തിൽ ഒരു വടക്കൻ വീരകഥ എന്ന ചിത്രത്തിൽ ഉണ്ണിയാർച്ച എന്ന കഥാപാത്രത്തെ പക്വമായ അഭിനയ ശൈലിയിലൂടെ മാധവി മനോഹരമാക്കിയിരുന്നു. ആകാശദൂത് എന്ന ചിത്രത്തിൽ ജീവിത ദുരിതങ്ങളോട് അവസാനം വരെ മല്ലിടുന്ന യുവതിയുടെ വേഷവും പ്രേക്ഷക ശ്രദ്ധ നേടി. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മാധവിക്ക് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു. അതിനുശേഷം 1996 ബിസിനസ്സുകാരനായ റാൽഫ് ശർമ്മ എന്ന പാതി ഇന്ത്യൻ വംശജനെ വിവാഹം കഴിക്കുകയായിരുന്നു. വിവാഹത്തിനു ശേഷം ചലച്ചിത്ര രംഗത്ത് നിന്നും വിടവാങ്ങിയ മാധവി ഇപ്പോൾ മുതിർന്ന 3 പെൺമക്കൾക്കൊപ്പം ന്യൂജേഴ്സിയിൽ താമസമാക്കിയിരിക്കുകയാണ്. യൗവനം കൈവിടാത്ത മാധവിയുടെ പ്രസരിപ്പുള്ള ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്.